വാർത്തകളിലേക്ക്. കെ എസ് ആർ ടി സിയിലെ സി ഐ ടി ഒഴികെയുള്ള യൂണിയനുകൾ പ്രഖ്യാപിച്ച സമരത്തെ തുടർന്ന് കണ്ണൂരിൽ ഭൂരിഭാഗം സർവീസുകളും മുടങ്ങി. 12 സർവീസുകൾ മാത്രമാണ് കണ്ണൂരിൽ ഉണ്ടായത്. സമരത്തെ തുടർന്ന് ജനങ്ങളും വലഞ്ഞു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, 12 സർവീസുകൾ മാത്രമാണ് ഇന്ന് കണ്ണൂരിൽ നിന്നുണ്ടായത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് യാത്രാക്ലേശം രൂക്ഷമാണെന്ന കാര്യം. എന്തൊക്കെയാണ് വിവരങ്ങൾ? കെ എസ് ആർ ടി സിയിലെ സമരം കണ്ണൂരിലും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 40-ലധികം സർവീസ് കണ്ണൂരിൽ നിന്നും രാവിലെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഏതാണ്ട് 10 സർവീസുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. അതായത് ഭൂരിഭാഗം സർവീസുകളും കണ്ണൂരിൽ നിന്നും മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സി ഐ ടി ഒഴികെയുള്ള സംഘടനകളാണ് ഈ സമരം പ്രഖ്യാപിച്ചത്. ഈ ഇങ്ങനെ കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രതിപക്ഷ നിരയിലുള്ള AITSU ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ടെങ്കിൽ കൂടി ഈ സി ഐ ടി ഇല്ലാതെ നടത്തുന്ന ഒരു സമരത്തിന് ഇത്രയും വലിയ ഒരു പിന്തുണ കിട്ടുന്നത് ആദ്യമായാണ്. അതായത് കെ എസ് ആർ ടി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന എന്ന് പറയുന്നത് അത് സി ഐ ടി ആണ്. സി ഐ ടി ഈ സമരത്തിൽ പങ്കെടുക്കാതിരുന്നിട്ട് കൂടി സംസ്ഥാന വ്യാപകമായി കെ എസ് ആർ ടി സിയുടെ മിക്ക സർവീസുകളും മുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് സി ഐ ടിയുവിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ജീവനക്കാരുടെ ഒരു വലിയ പ്രതിഷേധം ഈ ശമ്പളം ലഭിക്കാത്ത കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സി ഐ ടിയു നേതാക്കൾ ഇന്നലെ രാത്രി വരെ ഈ തൊഴിലാളികളെ ഒക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ആഹ്വാനമൊക്കെ തള്ളിക്കൊണ്ട് സി ഐ ടിയുവിൽ പെട്ട ആളുകളടക്കം ഈ സമരത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നത് INTUC ആണ്. ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUC. INTUC ജില്ലാ പ്രസിഡന്റ് എൻ രാജേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു വലിയ പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുകയാണ്. ഈ 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകണമെന്ന് കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടു. അത് മാനേജ്മെന്റ് തത്വത്തിൽ അംഗീകരിച്ചതുമാണ്. പക്ഷേ ഇത്തവണയും ശമ്പളം നിങ്ങൾക്ക് ലഭിച്ചില്ല. അതിൽ പ്രതിഷേധിച്ചുള്ള സമരം സി ഐ ടി അതിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ ഭൂരിഭാഗം സർവീസുകളും നിലക്കുന്നു. ഈ സമരത്തെ ഏത് രീതിയിലാണ് കാണുന്നത്? സി ഐ ടിയുവിനുള്ള തിരിച്ചടിയാണോ ഈ സമരം? ഇന്നത്തെ പണിമുടക്ക് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു പണിമുടക്കാണ്. കാരണം എല്ലാ മാസവും 5-ാം തീയതിക്കകം ശമ്പളം നൽകണമെന്ന യൂണിയനുകളുടെ ആവശ്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ യൂണിയനുകളും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആ ആവശ്യം അംഗീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ 6 വർഷക്കാലമായി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരന് കൃത്യസമയത്ത് ശമ്പളം നൽകുന്ന ഒരു സാഹചര്യം, ശമ്പളം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മാസം മാർച്ച് മാസത്തെ ശമ്പളം April 19 ട്രാൻസ്പോർട്ട് തൊഴിലാളിക്ക് ലഭിച്ചത്. ആ ഒരു ഘട്ടത്തിൽ ഈ മേഖലയിലെ സി ഐ ടി ഉൾപ്പെടെയുള്ള യൂണിയനുകൾ പ്രക്ഷോഭത്തിനിറങ്ങിയിരുന്നു. ആ പ്രക്ഷോഭത്തിനിറങ്ങി കഴിഞ്ഞ മാസം 27-ാം തീയതി സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിക്കുകയും മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം ലഭിക്കുമെന്ന ഉറപ്പിന്റെ മുകളിലാണ് അന്ന് ആ സമരം പിൻവലിച്ചത്. എന്നാൽ ആ പണിമുടക്ക് പിൻവലിച്ച് ഈ മാസം 5-ാം തീയതിക്കകം ശമ്പളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ സ്ഥാപന ഈ കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയനുകൾ. എന്നാൽ ഈ മാസം 5-ാം തീയതിയും ശമ്പളം ലഭിച്ചില്ലെങ്കിൽ 6-ാം തീയതി മുതൽ പണിമുടക്കുമെന്ന് ഈ മേഖലയിലെ സി ഐ ടി ഒഴിച്ചുള്ള യൂണിയനുകൾ മുന്നേ തന്നെ സമര നോട്ടീസ് നൽകുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനോടൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് മാനേജ്മെന്റും ഈ ഭരണകൂടവും കാണിച്ചത്. അതുകൊണ്ടാണ് യാതൊരു നിവൃത്തിയുമില്ലാതെ ഇവിടെയുള്ള യൂണിയനുകൾക്ക്, സി ഐ ടി ഒഴിച്ചുള്ള യൂണിയനുകൾക്ക് ഇത്തരമൊരു പണിമുടക്കുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. അത്തരമൊരു പണിമുടക്കുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പണിമുടക്കിനെ രാഷ്ട്രീയ പ്രേരിതമെന്നൊക്കെ വെച്ച് സി ഐ ടി നേതൃത്വം ഈ പണിമുടക്ക് പരാജയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ പോലും സി ഐ ടിവിന്റെ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ സമരത്തെ നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് കണ്ണൂർ ജില്ലയിലും മലബാർ മേഖലയിലും കേരളം ഒട്ടാകെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ മേൽ സർവീസുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സമരത്തിന്റെ വിജയമായി ഞങ്ങൾ കാണുന്നു. അതായത് സി ഐ ടിവിന്റെ പ്രവർത്തകരടക്കം ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതെ അതെ, സി ഐ ടിവിന്റെ പ്രവർത്തകരുൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. അതിന് ഈ ശമ്പളം മാത്രമല്ല വിഷയം. ശമ്പളത്തോടൊപ്പം തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയം, കെ എസ് ആർ ടി സിക്ക് കീഴിൽ രൂപീകരിച്ച സ്വിഫ്റ്റ് കമ്പനി എന്നൊരു കമ്പനി, ആ സ്വിഫ്റ്റ് കമ്പനിയുടെ ബസ്സുകൾ ഇവിടെ നമ്മുടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവീസുകൾ നിർത്തലാക്കിക്കൊണ്ട് സ്വിഫ്റ്റ് കമ്പനിയുടെ ബസ്സുകൾ ഓടിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് കിട്ടുന്ന വരുമാനം, ഈ സ്ഥാപനത്തിന് കിട്ടേണ്ട വരുമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇന്നത്തെ ഈ പണിമുടക്ക്. അതുമാത്രമല്ല,
ഈ രാജ്യത്താകമാനം എല്ലാ തൊഴിലാളികൾക്കും 8 മണിക്കൂർ ജോലി നടപ്പാക്കുമ്പോൾ കേരളത്തിൽ കെഎസ്ആർടിസിയിൽ മാത്രം 12 മണിക്കൂർ ജോലി നടപ്പാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടുമായി ഈ മാനേജ്മെന്റും ഭരണകൂടവും മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ പണിമുടക്ക് മാറി എന്നത് ഈ തൊഴിലാളികൾ ഒന്നടങ്കം ഈ പണിമുടക്കിൽ നെഞ്ചേറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പണിമുടക്ക് നേരിടുന്നതിന് വേണ്ടി CMD ചെയ്തത് ഡയസ്നോൺ പ്രഖ്യാപിക്കുക എന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഡയസ്നോൺ പ്രഖ്യാപിച്ചതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? അടുത്ത മാസത്തെ ശമ്പളത്തിൽ ഇന്നത്തെ ഈ ശമ്പളം കുറച്ചുകൊണ്ടുള്ള ഒരു കാര്യം മാത്രമേ ശമ്പളം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഡയസ്നോൺ പ്രഖ്യാപിച്ച സമരത്തെ നേരിടാനാണോ സർക്കാർ ശ്രമിച്ചത്? ഈ സമരത്തെ ഡയസ്നോൺ എന്നല്ല, അതിനേക്കാളേറെ ശക്തമായ സമര രീതികളുമായി മുന്നോട്ട് വന്നാലും ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് വന്നാലും ട്രാൻസ്പോർട്ട് തൊഴിലാളിയെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് തൊഴിലാളി ജോലി ചെയ്തതിന്റെ കൂലി കിട്ടാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു സാഹസികമായ പണിമുടക്കിലേക്ക് ഈ യൂണിയനുകൾ നീങ്ങിയപ്പോൾ അതിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ സ്ഥാപനത്തിലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തൊഴിലാളികൾ വന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് KSRTC. അതിനിടയിൽ ഒരു ദിവസത്തെ വരുമാനം KSRTC ഇല്ലാതാവുക എന്ന് പറയുന്നത് KSRTC നടു ഒടിക്കും. അപ്പോൾ സമരം എന്നുള്ളത് ശമ്പളം കിട്ടാത്തതിന് സമരത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് KSRTC തള്ളിവിടുകയാണ് ചെയ്യുക. സമരമല്ല, കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന മാർഗത്തെക്കുറിച്ചാണ് തൊഴിലാളികൾ ചിന്തിക്കേണ്ടതെന്നാണ് മന്ത്രി ആന്റണി രാജു പറയുന്നത്. അതെ, ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 6 വർഷക്കാലമായി ചില മാസങ്ങൾ, വളരെ ചെറിയ മാസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മാസവും ശമ്പളം കൃത്യമായി ലഭിക്കാത്ത കേരളത്തിലെ ഏക തൊഴിലാളിയാണ് KSRTC തൊഴിലാളി. അതുമാത്രമല്ല, ആ ജീവനക്കാരന് ശമ്പളം ലഭിക്കുന്നത് കൃത്യതയോടെ നൽകുന്നില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം സ്വിഫ്റ്റ് കമ്പനി എന്ന ഒരു കമ്പനി വന്നുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ വരുമാനം മറ്റൊരു മേഖലയിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച കൂടി വരുമ്പോൾ ഗത്യന്തരമില്ലാതെ പണിമുടക്കല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ വഴി മുന്നിലില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു പണിമുടക്കുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഉള്ള ഒരു പണിമുടക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പണിമുടക്കിൽ ഒരു തൊഴിലാളി, ജോലിക്ക് വന്ന ഒരു തൊഴിലാളിയെപ്പോലും ഞങ്ങൾ തടയുവാനോ ഒരു ബസ് പോലും ഞങ്ങൾ തടയുവാനോ തയ്യാറായിട്ടില്ല എന്ന കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയും. ഏതായാലും KN രാജേഷാണ്, INDUC ജില്ലാ പ്രസിഡന്റ് KN രാജേഷാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം CITU ആളുകളും ഈ സമരത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഇപ്പോൾ INDUC AITUC BMS ഒക്കെ തൊഴിലാളികൾ ചേർന്ന് നടത്തുന്ന ഈ സമരം ഈ തൊഴിലാളികൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് CITUവിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ സമരം ഇപ്പോൾ കണ്ണൂരിലുൾപ്പെടെ നടക്കുന്നത്. കാരണം ഈ സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രബലമായ സംഘടന CITU ആണ്. ആ CITU സംഘടന ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ സമരത്തിന് കാര്യമായ പ്രതികരണം ഉണ്ടാകില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഈ സംഘടനാ നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഈ തൊഴിലാളികൾ തങ്ങൾക്ക് ലഭിക്കേണ്ട ശമ്പളം ലഭിക്കാതെ പണിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം CITU കൂടി ഈ നടത്തുന്ന ഒരു സാഹചര്യം. അത് അപ്പോൾ CITU നേതൃത്വമാണ് ശരിക്ക് ഇതിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. അവർ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി വരെ തൊഴിലാളികളെ അവർ ബന്ധപ്പെട്ടിരുന്നു, ജോലിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊക്കെ തള്ളിക്കൊണ്ട് ഈ തൊഴിലാളികളിൽ ഭൂരിഭാഗം ആളുകളും ഈ പ്രതിഷേധത്തിന്റെ ഈ സമരത്തിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് CITUവിനെ തന്നെയാണ്. സ്വാഭാവികമായും CITUവിനും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സമരം എന്ന് പറയുന്നത് ഇന്ന് സൂചനാ സമരം മാത്രമാണ്. സ്വാഭാവികമായും ഈ പണിമുടക്ക് ഇത്ര വലിയ ഒരു പ്രതികരണം സംസ്ഥാനത്താകെ കിട്ടിയ സാഹചര്യത്തിൽ വലിയ ഒരു പ്രക്ഷോഭമായി, അനിശ്ചിതകാല സമരമായി ഇത് മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൽ CITUവിന് പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം CITU പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടി CITU അണികൾ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ അവർ ഇന്ന് അവധിയെടുത്തുകൊണ്ട് ഈ സമരത്തിന് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം സർക്കാരിന് CITUവിന് വലിയ തലവേദനയാണ്. പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം നൽകുമെന്ന് കഴിഞ്ഞ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ സർക്കാർ ഉറപ്പു നൽകിയതാണ്. പക്ഷേ അത് ഇത്തവണയും ഉണ്ടായില്ല.
ഇന്നലെ 5-ാം തീയതി ശമ്പളം കിട്ടിയില്ല, തുടർന്നാണ് ഇവർ സമരത്തിലേക്ക് പോയത്. 10-ാം തീയതിക്കകം സമരം ശമ്പളം കൊടുക്കും എന്നാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നൽകിയിട്ടുള്ളത്. ഏതായാലും വലിയ പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ മിക്ക സർവീസുകളും മുടങ്ങിയത് യാത്രക്കാർക്കും വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം സി ഐ ടി യു ഈ സമരത്തിന്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ട് എല്ലാ സർവീസുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു യാത്രക്കാരും ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൃദയം